ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ വെനസ്ഡേ വന്നിരിക്കുകയാണ്, നമ്മുടെ ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസം. അപ്പോൾ ഈ ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന പല കാര്യങ്ങളും ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും പറയുന്നതും പിന്നെ ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്ത് മനസ്സിലാക്കി ഞാൻ എന്നിൽ തന്നെ പരീക്ഷിച്ച് അത് ഒരു എന്താ പറയുക ഒരു ഫുൾ പ്രൂഫായി കഴിഞ്ഞിട്ട് എനിക്കത് ഓക്കെയാണ്, നല്ല റിസൾട്ടാണ് എന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അത് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടുന്നു എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഏതൊരു കാര്യത്തിനും ചിലപ്പോൾ 100% റിസൾട്ട് എല്ലാവർക്കും കിട്ടണമെന്നില്ല, ഒരു 20% ചിലപ്പോൾ അത് ഇഫക്റ്റീവ് ആകണമെന്നില്ല. എങ്കിലും വളരെ യൂസ്ഫുള്ളായിട്ടൊരു 80% ആൾക്കാർക്ക് അത് ഗുണമാണെന്ന് പറയുകയാണെങ്കിൽ അതെനിക്ക് നല്ലൊരു റിസൾട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കും അത് ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ, ഞാൻ പല പല കാര്യങ്ങൾ പല ടെക്നിക്സ് കാണിച്ചിട്ടുണ്ട്, പല ടൈപ്പ് ഓഫ് പാക്സ് കാണിച്ചിട്ടുണ്ട്, അതിൽ ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ അത് കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും വീണ്ടും ചെയ്യുക. അപ്പോൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോണത് നമ്മുടെ എന്താ പറയുക ആൻറ്റി ഏജിങ് ആയിട്ടുള്ളൊരു മസാജാണ്. മസാജ് എന്ന് പറയുമ്പോൾ എപ്പോഴും നല്ലതാണ്. നമ്മുടെ ബോഡി മസാജ് ആണെങ്കിലും ഫേഷ്യൽ മസാജ് ആണെങ്കിലും ഹെയറിൻ്റെ സ്കാൽപ്പ് മസാജ് ആണെങ്കിലും എല്ലാം ഈ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും നമ്മുടെ സ്കിന്നിനെ കുറച്ചുകൂടി റിജുവിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ കൊളാജൻ പ്രൊഡക്ഷനൊക്കെ നന്നായിട്ട് ഒന്നുകൂടിയൊക്കെ ഒന്ന് ഉഷാറാക്കി തരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡെഡായിട്ടിരിക്കുന്നതിനെക്കാട്ടിലും നമ്മളിങ്ങനെ എപ്പോഴും പറയില്ല, നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഉഷാറും ഉന്മേഷവും ഉണ്ടാകും. അപ്പോൾ സെഡൻറി ആയിട്ടിരുന്നാൽ എന്ത് സംഭവിക്കുന്നു? ഒന്നും സംഭവിക്കുന്നില്ല, നമ്മളിങ്ങനെ ഡള്ളായി ഡള്ളായി പോകും. അപ്പോൾ എപ്പോഴും മസാജ് ഈസ് ഓൾവേസ് ഗുഡ്. ബോഡി മസാജ് ആണെങ്കിലും എനി പ്ലേസ്, മുഖമാണെങ്കിലും എനി പ്ലേസ്. അപ്പോൾ ഫേഷ്യൽ മസാജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിന്, പ്രത്യേകിച്ച് ആൻറ്റി ഏജിങ്. ഏജ് കൂടുന്തോറും ഒരു 30+ എന്ന് തന്നെ പറയാം, അപ്പോൾ തൊട്ട് നമ്മുടെ സ്കിന്നിന് പല പല എന്താ പറയുക ഈ ഒരു ഗ്രാവിറ്റി പുള്ള് താഴോട്ടാണല്ലോ. അപ്പോൾ സ്കിന്നിന് സാഗ് ചെയ്യാനുള്ളതും ചുളുക്ക് പലതരം ചുളുക്കുകൾ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ മസാജ് ഇസ് വൺ ബ്യൂട്ടിഫുൾ ടെക്നിക്ക് നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്ത് ആരോഗ്യം നിലനിർത്തുന്നതിന്. അപ്പോൾ കുറേ നാളുകൾക്ക് മുന്നേ എനിക്ക് തോന്നുന്നു നമ്മുടെ തുടക്ക സമയത്തോ മറ്റോ ഞാനൊരു നല്ലൊരു ഓയിൽ മസാജ്, ഫേഷ്യൽ ഓയിൽ നല്ലെണ്ണയിൽ ഓയിൽ മസാജ് കാണിച്ചു തന്നിട്ടുണ്ട്. നല്ല ടെക്നിക്കാണ് കൈകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഇതൊക്കെ വെച്ചിട്ട്. അത് നല്ല 1 മില്യണിൽ കൂടുതൽ വ്യൂസ് കിട്ടിയ നല്ലൊരു വീഡിയോ ആണ്. അത് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷേ കുറേ പേർക്കെങ്കിലും ഓയിൽ മസാജ് പറ്റില്ല. ഓയിൽ മസാജ് പറ്റില്ല എന്ന് പറയുമ്പോൾ നല്ലെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെണ്ണ ആണെങ്കിലും നല്ലതാണ്. പക്ഷേ നല്ലെണ്ണ വളരെ വളരെ ഇഫക്റ്റീവാണ് പല ആൾക്കാർക്കും. പക്ഷേ പറ്റാത്തവരും ഉണ്ടായിരുന്നു, അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഓയിൽ, ഇപ്പോൾ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ആകാം, അങ്ങനെ ഇഷ്ടമുള്ള ഏത് ഓയിലും ആണെങ്കിലും ചെയ്യാം. എന്നാൽ ഓയിലേ പറ്റാത്ത ആൾക്കാരും ഉണ്ടാകുമല്ലോ, അത്തരക്കാർക്ക് വേണ്ടിയും മസാജസ് ഉണ്ട്. അപ്പോൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള മറ്റൊരു മസാജിങ് ടെക്നിക്കാണ് ദേ സ്പൂൺ വെച്ചിട്ടുള്ള, ഒരു നല്ലൊരു ടേബിൾ സ്പൂൺ എടുക്കുക, ഇത് വെച്ചിട്ടുള്ള മസാജാണ് ഞാനിന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഓയിൽ തന്നെ വേണം, നിർബന്ധമില്ല. ഓയിലില്ലാണ്ട് കുറച്ച് മോയ്സ്ചറൈസർ മാത്രം പുരട്ടിയാലും മതി. പിന്നെ ഓയിലി സ്കിൻ ആണെങ്കിൽ ഇതൊന്നും വേണ്ട, അല്ലാണ്ട് തന്നെ ചെയ്യാം. വിത്തൗട്ട് ഓയിൽ ഓർ മോയ്സ്ചറൈസർ, അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് മോയ്സ്ചറൈസറോ ഓയിലോ ഉപയോഗിക്കാം. അപ്പോൾ ഏത് തരം എണ്ണ വേണമെങ്കിലും ആകാം, അത് എണ്ണ ബുദ്ധിമുട്ടാണെങ്കിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ അലോവേറ ജെല്ലോ എന്തെങ്കിലും വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഈ ടെക്നിക്ക് എന്താണെന്നില്ല, ഇതൊരു നല്ല ബലമുള്ളൊരു ടേബിൾ സ്പൂൺ. ഞാനിപ്പോൾ മസാജിന് ഉപയോഗിക്കാൻ പോണത് ഹൊഹുബോ ഓയിൽ എന്ന് പറയുന്ന ഓയിലാണ്. ഹൊഹുബോ ഓയിൽ എന്ന് പറയുമ്പോൾ ഇത് പറയുമ്പോൾ ഹൊഹുബോ ഓയിൽ എന്ന് പറയണം, ഹൊഹോ HOHO അങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്ത് പോണത്. ആക്ച്വലി സ്പെല്ലിങ് JOJOB ആണ്. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോയിൽ തെറ്റായിട്ടാണ് പ്രൊണൗൺസ് ചെയ്തത്. ആ സമയത്ത് എനിക്ക് തോന്നി ജോജോബോ ഓയിൽ എന്ന് പറയാമെന്ന്. പക്ഷേ അങ്ങനെയല്ല, കുറച്ച് പേര് എന്നെ കറക്റ്റ് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിരുന്നു. ഞാനത് കൂടുതൽ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പ്രൊണൗൺസിയേഷൻ വളരെ ഡിഫറെൻ്റ് ആണ്. ഈ ജോജോ എന്നുള്ള JO നമ്മളെല്ലാം മലയാളീസ് ജോജോ എന്ന് പറയും, പക്ഷേ അങ്ങനെയല്ല, ഹൊഹോബോ ഓയിൽ എന്നാണ്. ഹൊഹോബ ഓയിൽ എന്നാണ് പറഞ്ഞത്, ഹൊഹബ ഓയിൽ. അത് തന്നെ ശരിയാണോന്ന് എനിക്കറിയില്ല, എന്തായാലും HOHO എന്നുള്ള രീതിയിലാണ് ഇത് പ്രൊണൗൺസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹൊഹോബ ഓയിൽ, ഈ ഓയിലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ സ്കിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒറിജിനൽ സെബം എന്താണോ, അതായത് നമ്മുടെ ബോഡി കറക്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെബം ഉണ്ടല്ലോ, ഓയിൽ പ്രൊഡക്ഷൻ ഓയിൽ ഗ്ലാൻസിൽ നിന്ന് വരുന്നത്, ആ ഓയിലിന് സമാനമാണ് ഈ ഹൊഹോബോ ഓയിൽ. അതുകൊണ്ട് ഇപ്പോൾ ഓയില് കുറവുള്ള ആൾക്കാർക്ക് ഈ ഓയിൽ, ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഈ ഓയിൽ വെച്ച് മസാജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്കിന്നിൻ്റെ അതേ ആ സ്കിൻ ഓയിലിൻ്റെ അതേപോലത്തെ ഓയിൽ തന്നെയായിരിക്കും ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതൊരു നല്ല കാര്യമല്ലേ, അതുകൊണ്ട് ഇത് നല്ലതാണ് ഹൊഹോബോ ഓയിൽ. അപ്പോൾ ഞാൻ ഇതിൽ നിന്നും ഒരല്പം, ഓക്കെ, എനിക്ക് ഒരുപാട് വേണമെന്ന് തോന്നുന്നില്ല, കുറച്ച് മതി. ഭയങ്കരമായിട്ട് അത് സ്ലിപ്പറി ആയിട്ടിരുന്നാലും നമ്മുടെ മസാജ് ചിലപ്പോൾ ശരിയാവില്ല. ഓക്കെ, അത്യാവശ്യം ഒരു കുറച്ചൊരു ഒരുപാട് ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്ത് ചെയ്യുന്നത്, ഒരല്പം ഒരു മോയ്സ്ചർ നമ്മുടെ ഫേസിൽ ഉണ്ടാകണം, അത്രേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ ടെക്നിക്ക്. ഓക്കെ, ഒരുപാട് എണ്ണ വേണ്ട, ഞാൻ പറഞ്ഞല്ലോ 2-3 ഡ്രോപ്സ്. ഇത് വളരെ നല്ല ടെക്നിക്കാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ എല്ലാ
നമ്മുടെ മുഖത്തുള്ള ലാഫ് ലൈൻസ്, ലാഫിങ് ഇങ്ങനെ വരില്ലേ, ലാഫ് ലൈൻ ചിരിക്കുന്നതിൻ്റെ ഒരു അടയാളം, ലാഫ് ലൈൻ, പിന്നെ ഈ ഭാഗത്തേക്കുള്ള കാര്യങ്ങൾ, നെറ്റിയിലുള്ള ചുളുക്കുകൾ, കണ്ണിൻ്റെ അടിയിലെ ഐ ബാഗ്സ്, പിന്നെ ഇവിടുത്തെ ചുളുക്കുകൾ, ക്രോ ഫീറ്റ്, എല്ലാ കാര്യത്തിനും വളരെ ഇഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്യാവശ്യത്തിനുള്ള മോയ്സ്ചറൈസിങ് നടത്തി കഴിഞ്ഞിട്ട് സ്പൂൺ എടുക്കുക. ഒരേ സമയം രണ്ട് കൈ വെച്ച് രണ്ട് സ്പൂണിലും ചെയ്യാം, പക്ഷേ എനിക്ക് കുറച്ച് കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് സിംഗിൾ സ്പൂണാണ്. അപ്പോൾ ഇതെടുത്തിട്ട് കണ്ണിൻ്റെ അടിഭാഗത്തു നിന്ന് ഇങ്ങനെ വലിക്കണം. ഓക്കെ, ദിസ് ഇസ് നല്ല സൂക്ഷിച്ച്, കണ്ണ് സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കണ്ണ് അടച്ചിട്ട് ചെയ്താലും മതി. കണ്ണിങ്ങനെ ക്ലോസ് ചെയ്തിട്ട് വേണമെങ്കിൽ കണ്ണിൻ്റെ ഇതേ അടിഭാഗത്തു നിന്ന് ഇങ്ങനെ വലിക്കണം. ഓക്കെ, ഇങ്ങനെ 20 പ്രാവശ്യം ചെയ്യാം. 1, 2, 3. ഇങ്ങനെ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇപ്പുറത്തെ സൈഡ്. അപ്പോൾ ഇത് കണ്ണിൻ്റെ അകത്തുനിന്ന് കയറിപ്പോൾ ഒരു സ്പൂൺ വളരെ ശ്രദ്ധിക്കണം, അത് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് അങ്ങനെ പോകുമെന്നൊരു പേടിയുണ്ടെങ്കിൽ കണ്ണടച്ചിട്ട് ഒരു കണ്ണടച്ചിട്ട് ഇങ്ങനെ ചെയ്താലും മതി. എനിവേ, എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല, കാര്യം ഞാൻ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുന്നു. ഇതേപോലെ 20 പ്രാവശ്യം ഈ സൈഡ്. ഇവിടെ എല്ലാം നമ്മുടെ ഇങ്ങനത്തെ ഇവിടെയൊക്കെ കുറേ ഗ്ലാൻസ് ഉണ്ട് കേട്ടോ, ഇങ്ങനെ ഡ്രെയിൻ ചെയ്ത് പോകുന്ന ഗ്ലാൻസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഈ ഭാഗത്തു നിന്നുള്ള ഫാറ്റെല്ലാം ഇതുവഴിയെല്ലാം ഡ്രെയിനായി പോവും. അങ്ങനെ ഒരു ആക്ടിവേറ്റ് ചെയ്യാം, ഡ്രെയിനായി പോലെ നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ ഉടനെ ഡ്രെയിനായി പോകുന്നല്ല, ഇവിടെയൊക്കെ ആക്ടിവേറ്റ് ചെയ്ത് വിടുകയാണ്. ഇങ്ങനെ എന്താ പറയുക, ഉറങ്ങിക്കിടക്കുന്ന ഈ ഭാഗങ്ങളെയെല്ലാം നമ്മൾ ഒന്ന് പരിപോഷിപ്പിച്ച് ആക്റ്റീവാക്കി എടുക്കുക. ഓക്കെ, 20 ടൈംസ് രണ്ട് സൈഡിലും ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, പിന്നെ ഇനി നമ്മൾ ഈ ഭാഗം, അതായത് ലാഫ് ലൈൻസ് വന്ന് താഴേക്ക് ഇങ്ങനെ നമ്മുടെ സ്കിന്ന് താഴോട്ട് പോകാണ്ടിരിക്കാനായിട്ട് ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ. ഓക്കെ, ഓക്കെ, 20 ടൈംസ്. ഇനി ഇതുപോലെ ഇപ്പുറത്തെ സൈഡ് 20 പ്രാവശ്യം എണ്ണിക്കൊണ്ട് ചെയ്യും. ഓക്കെ, 20 ടൈംസ്. ഇനി നമ്മുടെ ഈ ഭാഗം ഇങ്ങനെ, ഈ ഡബിൾ ചിന്നിൻ്റെയൊക്കെ ഭാഗം കുറച്ചുകൂടി നമുക്കിവിടെ ഷാർപ്പാക്കി, ജോ ലൈനൊക്കെ കുറച്ചുകൂടി ഷാർപ്പാക്കാം. ഇരുപത്. ഇനി അതേപോലെ ഇപ്പുറത്തെ സൈഡ് ഇതുപോലെ തന്നെ ചെയ്യാം. ഓക്കെ, 20 ടൈംസ് കഴിഞ്ഞു. ഇനി ഇവിടെയെല്ലാം നമുക്കിങ്ങനെ ഇങ്ങനെ ചെയ്യാം, ഈ താടിയുടെ ഭാഗം. ഓക്കെ, ചിൻ, ഇതെല്ലാം 10-20 പ്രാവശ്യം കറക്റ്റ് എണ്ണി ചെയ്യുക. അപ്പോൾ എല്ലാം കുറച്ച് ഷാർപ്പായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. എന്നിട്ട് നെറ്റി, ഈ പിരികം തൊട്ട് പിടിച്ചോളൂ, ഇങ്ങനെ നമ്മുടെ ഐബ്രോസ് തൊട്ട് മേളിലേക്ക്. അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഒരു ഹാഫ് തൊട്ട് ഇങ്ങോട്ട് നല്ല ബലത്തിൽ തന്നെ ചെയ്യണം. ഇനി ഇപ്പുറത്തെ ഹാഫ് എല്ലാം 20 ടൈംസ്. അപ്പോൾ ഏതാണ്ട് കംപ്ലീറ്റ് നമ്മുടെ ഫേസ് മസാജ് കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പർ ലിഡിനെയും ഇങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് ഇങ്ങനെ ആക്കുക. അതായത് ഈ കണ്ണിൻ്റെ മോൾ ഭാഗവും ഐബ്രോസ് ഇരിക്കുന്ന ഈ ഭാഗം മുകളിലേക്ക് വലിക്കുക. അത്യാവശ്യം ബലമായിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, അങ്ങനെ എല്ലാം 20 ടൈംസ് ആയി കഴിയുമ്പോൾ മുഖം നല്ല എന്താ പറയുക, തുടുത്തിരിക്കും. നമുക്കിങ്ങനെ നല്ല ബ്ലഡ് സർക്കുലേഷൻ വന്നിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, മുഖമൊക്കെ ഇങ്ങനെ നല്ല പിങ്കി പിങ്ക് ആവും. നിങ്ങൾക്ക് തോന്നില്ലേ എൻ്റെ ഫേസ് പെട്ടെന്ന് കുറച്ച് ബ്ലഡൊക്കെ ഇങ്ങനെ റഷ് ചെയ്ത് കയറിയ പോലെ? യെസ്, ഇത് എല്ലാ ദിവസവും 2 നേരം ചെയ്താൽ ഏറ്റവും നല്ലത്, രാവിലെയും രാത്രി കിടക്കുന്നതിന് മുന്നേ. എപ്പോഴെങ്കിലും രാത്രി കിടക്കുന്ന സമയം വരെ വെയിറ്റ് ചെയ്യണമെന്നില്ല, 2 times എവറി ഡേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ അങ്ങോട്ട് മാറും. സ്കിന്ന് മാത്രമല്ല മുഖത്ത് ചുളിവുകളൊന്നും ഉണ്ടാകില്ല. പിന്നെ ഉണ്ടാകില്ല എന്ന് വെച്ചാൽ നമുക്ക് കുറേ നാളത്തേക്ക് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. 30 വയസ്സ് കഴിയുന്നവർ അത് അപ്പം തൊട്ട് തുടങ്ങുക ഈ രീതിയിലുള്ള
ഫേഷ്യൽ മസാജ്. ഇതൊരു വളരെ ഈസി ടെക്നിക്കാണ് ഈ സ്പൂൺ ടെക്നിക്ക്. ഒരു പേടിയും വേണ്ട, മാത്രമല്ല ഓയിൽ ഇല്ലാണ്ട് ചെയ്യാം. ഓയിലിട്ടാൽ പോലും വളരെ ഡ്രോപ്പായിട്ടല്ലേ ചേർക്കണുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ ഓർ അലോവെറ ജെൽ എന്താണേലും കുഴപ്പമില്ല, ഇട്ടിട്ട് ആ രീതിയിൽ നിങ്ങൾക്ക് ഫേസ് നന്നായിട്ട് മസാജ് ചെയ്യാം. ഭയങ്കര എഫക്റ്റീവാണ്. ലാഫ് ലൈൻസ്, പിന്നെ ക്രോസ് ഫീറ്റ്, പിന്നെ എന്താ പറയുക, ഇങ്ങനത്തെ ഇവിടത്തേക്ക് ഇങ്ങനെ സാഗിങ് ടെൻഡൻസീസ് എല്ലാം മാറും. വരാതിരിക്കാൻ ഒരുപാട് നാൾ കഴിഞ്ഞിട്ടേ വരുള്ളൂ. അത് ഒരുപാട് അങ്ങോട്ടങ്ങോട്ട് അകറ്റിക്കൊണ്ട് പോകും. ഏജ് ഡിഫൈയിങ് കാര്യം. അപ്പോൾ ആൻറ്റി ഏജിങ് മസാജാണ്. അപ്പോൾ ഇത് ചെയ്ത് നോക്കുക, ഇത് നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കുക. ഈ ഒരു മസാജിങ് ടെക്നിക്കിനെ കുറിച്ച് ഞാനിങ്ങനെ മനസ്സിലാക്കി സ്റ്റഡി ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് വളരെ എഫക്റ്റീവായിരിക്കും. കാരണം എനിക്കിങ്ങനെ കണ്ണിൻ്റെ അടിയിലെല്ലാം ചെറുതായിട്ടൊക്കെ എൻ്റെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ പാറ്റേൺ, ഉറക്കമില്ലായ്മ, രാത്രി ഒരുപാട് ലേറ്റായിട്ട് കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിലൊക്കെ നമ്മളിങ്ങനെ എഡിറ്റിങ്ങിന് വേണ്ടി ഇരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് ലേറ്റ് നൈറ്റ് ഷൂട്ട്, കുറേ ഇപ്പോൾ ഈ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ടി വി കാണൽ, ലേറ്റ് നൈറ്റൊക്കെ ഇരുന്ന് സിനിമ എല്ലാം, നമ്മുടെ എന്താ പറയുക, പല നെറ്റ്ഫ്ലിക്സും ആമസോണും എല്ലാം ഉണ്ടല്ലോ, കുറേ കാര്യങ്ങളൊക്കെ കാണുക. പിന്നെ എപ്പോഴും മൊബൈലിൽ നോക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ തന്നെ കമൻറ്റ് ബോക്സിലൊക്കെ എപ്പോഴും നോക്കി ആൻസർ തരാം. അപ്പോൾ ഒരുപാട് കണ്ണിന് ഒരുപാട് സ്ട്രെയിൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ കണ്ണിൽ റിഫ്ലക്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ സീരിയസ് ആയിട്ട് ഇങ്ങനത്തെ ടെക്നിക്സിലേക്ക്, മസാജ് ടെക്നിക്സ് ചെയ്ത് തുടങ്ങണം എന്നെനിക്ക് തോന്നി. അപ്പോൾ ഇത് കണ്ണിനും വളരെ നല്ല എക്സസൈസ് ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു. കണ്ണിൻ്റെ അടിഭാഗത്ത് തടിപ്പൊക്കെ വരികയാണെങ്കിൽ അത് കുറയാനും ഒക്കെ നല്ല ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ ഇത് റെഗുലറായിട്ട് ചെയ്യണം. ഇതും ഇടയ്ക്കിടയ്ക്ക് ചെയ്താൽ പോരാ, എല്ലാ ദിവസവും റിലീജിയസ് ആയിട്ട് രാവിലെയും വൈകുന്നേരവും ചെയ്യുക, നല്ല റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ആൻറ്റി ഏജിങ് മസാജ് ടെക്നിക്ക് വിത്ത് എ സ്പൂൺ, മറക്കണ്ട. ഓക്കെ, അപ്പോൾ ഈ ടെക്നിക്ക് നിങ്ങൾ റെഗുലറായിട്ട് റിലീജിയസ് ആയിട്ട് നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കുക, രാവിലെയും വൈകുന്നേരം ചെയ്യുക. എന്നിട്ട് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എനിക്ക് ആ ഫീഡ്ബാക്ക്സ് തരിക. അപ്പോൾ സന്തോഷമാകും എനിക്ക്. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.